സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും ഇബ്ലീസിനെ പിടികൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ്. വീണ്ടും സൂറല്ല പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് നിലക്കും ഒരു പിശാചിനും വക വരുത്താനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. ഹബീബ് പഠിപ്പിച്ചു, മാമിൻ മൗലൂദിൻ യൂലദു മിൻ ബനി ആദമ ഇല്ലാ വുലിദ മഅഹു ഖരീനതും മിനശ്ശൈത്വാൻ. ഹബീബ് പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ അടിമകളിൽ പെട്ട ബനു ആദം അഥവാ മനുഷ്യ വിഭാഗം, ആ മനുഷ്യ വിഭാഗത്തിൽ നിന്നുള്ള ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞിനോടുകൂടെ ഒരു പൈശാചികമായ കരീനത്ത്, ഒരു പിശാചിന്റെ അംശത്തിന് അല്ലാഹു പടക്കുന്നതാണ്. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ചോദ്യം, വ അന്ത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ കൂടെയും ആ പിശാചിന്റെ കരീനത്ത് പടച്ചിട്ടുണ്ടോ? ഹബീബിനോട് ചോദിക്കുന്ന സമയത്ത് നബിയുടെ മറുപടി, കാലവ അന കദാലിക, ഞാനും അപ്രകാരം തന്നെയാണ്, എന്റെ കൂടെയും ആ കരീനത്ത് അല്ലാഹു പഠിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള തുടരുന്നു, അല്ലാഹു എന്നെ രക്ഷിച്ചു, എന്റെ കൂടെ പടച്ച പൈശാചിക കരീനത്തിന് അല്ലാഹു മുസ്ലിമാക്കി കളഞ്ഞു. ഹബീബിനിക്ക് അല്ലാഹു നൽകിയ വലിയ ബഹുമതികളാണ് ഇത്രയും വലിയ സ്ഥാനമാനങ്ങളും ബഹുമതികളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിലോകത്ത് ജനിച്ചു വീണ രംഗങ്ങളല്ലേ നമ്മൾ മൗലിദിലൂടെ വിവരിക്കുന്നത്. അതിലെവിടെ ശിർക്ക് വരാനാണ്? അതിലെവിടെ കുഫർ വരാനാണ്? ഹബീബിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ മൗലിദിലൂടെ നമ്മൾ പാടാറില്ലേ? വലദത്തുഹു മഖ്തു നവ മക്ഹൂലങ്കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു, പ്രസവിച്ചു മാർക്കം ചെയ്തു സുറുമാനേത്രമിൽ പ്രസിദ്ധമായ ഹദീസുമുണ്ട് ലക്ഷ്യമിൽ. ഹബീബിനെ ഭൂമിലോകത്തേക്ക് പ്രസവിക്കുന്ന സമയം ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് ഹബീബ് ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. അവിടുത്തെ ഇരു നേത്രങ്ങളിലും സുർമ എഴുതപ്പെട്ട രൂപത്തിലാണ് ഭൂമിലോകത്തേക്ക് ഹബീബ് ജനിച്ചു വീഴുന്നത്. ഈ രൂപത്തിലുള്ള ബഹുമതി അല്ലാഹു നൽകിയ മറ്റൊരു വ്യക്തിത്വമുണ്ടോ ഈ ഭൂമിലോകത്ത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമതി എത്രയാണ്? ആ ഹബീബിന്റെ മദ്ഹ് കടിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞുപോയി. സുലൈമാൻ നബി ഹബീബിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഹബീബിന്റെ മദ്ഹ് ധാരാളമുണ്ട്. തൗറാത്തിലുണ്ട്, അത് ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, അതേ ഖുർആനിലുണ്ട്. ഏതേത് ഗ്രന്ഥങ്ങളുണ്ടോ സർവ ഗ്രന്ഥങ്ങളിലും ഹബീബിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ മദ്ഹ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വറഫഅനാ ലക ദിക്റക, നബിയേ തങ്ങളുടെ പറച്ചിൽ നാം ഉയർത്തിയിരിക്കുന്നു, നബിയേ തങ്ങളുടെ സ്മരണ അത് നാം ഉയർത്തിയിരിക്കുന്നു, നബിയേ. ഹബീബിനോട് അല്ലാഹു പറഞ്ഞു, നബിയെ തങ്ങളുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു, തങ്ങളെ സംബന്ധിച്ചുള്ള പറച്ചിൽ അത് നാം ഉയർത്തിയിരിക്കുന്നു. എക്കാലം വരെ ലോകം നിലനിൽക്കുന്നുവോ അക്കാലം അത്രയും ഹബീബിന്റെ മദ്ഹ് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എത്രയെത്ര നേതാക്കന്മാര് ലോകത്ത് കഴിഞ്ഞുപോയി, എത്രയെത്ര ദിഷ്ടനാശാലികളും ബുദ്ധിരാക്ഷസന്മാരും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിത്വങ്ങളും ലോകത്ത് കഴിഞ്ഞുപോയി. എന്നാൽ ഹബീബിനോളം പുകഴ്ത്തപ്പെടുന്ന മറ്റൊരു നേതാവില്ല. എല്ലാ ദിവസവും ലോകത്ത് പേര് പറയപ്പെടുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബിന്റെ പേര് പറയാത്ത ദിവസം ഏതാണുള്ളത്? എല്ലാ ദിവസവും ഹബീബിന്റെ പേര് പറയുന്നു. അല്ലാഹുവിന്റെ പേര് പറഞ്ഞ ഉടനെ വാങ്ങു കൊടുക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
അള്ളാഹുവിന്റെ പേര് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ കൂടെ പറയുന്നത് ഹബീബിന്റെ പേരാണ്. ആ ഹബീബിന്റെ പേര് പറയാതെ ബാങ്ക് സ്വഹീഹല്ല. ഹബീബിന്റെ പേര് പറയാതെ ഖുതുബ സ്വഹീഹല്ല. ഹബീബിന്റെ പേര് പറയാതെ നിസ്കാരം സ്വഹീഹല്ല. ഹബീബിന്റെ പേര് പറയാതെ ദുആ ചെയ്താൽ ആ ദുആക്ക് സ്വീകാര്യതയില്ല. ഹബീബിന്റെ ബഹുമതി എത്രയാണ്? ആ ബഹുമാനം സർവരും മനസ്സിലാക്കി, ഇതര മതസ്ഥർ പോലും മനസ്സിലാക്കി. ജോൺ ഗോൾബർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയില്ലേ, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് നോട്ട് ഒൺലി എ പ്രൊഫറ്റ് ബട്ട് ഹി വാസ് എ ഡോക്ടർ ആൻഡ് പ്രൊഫസർ, പ്രൊഫറ്റ് ഫിസിഷ്യൻ ആൻഡ് സയന്റിസ്റ്റ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് ഒരു ശാസ്ത്രജ്ഞനാണ്, അവിടുന്ന് ഭൂമിശാസ്ത്രം അറിയുന്ന നേതാവാണ്, അവിടുന്ന് ഒരു ഡോക്ടറാണ്. സർവമേഖലകളും ഭൗതികവും ആത്മീയവുമായ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും ഹബീബ് മാതൃക തന്നെ. നേതാവ്, പിതാവ്, പുത്രൻ, ഭർത്താവ്, പണ്ഡിതൻ, അധ്യാപകൻ, വിദ്യാർത്ഥി, സൈന്യാധിപൻ, നീതിപാലകൻ, സുവിശേഷകൻ, താക്കീതുകാരൻ, കച്ചവടക്കാരൻ, പാവപ്പെട്ടവൻ, പണക്കാരൻ തുടങ്ങിയ ഏതെല്ലാം മേഖലകൾ മനുഷ്യർ ചെന്നെത്തുന്നതുണ്ടോ, മനുഷ്യർ സ്പർശിക്കുന്ന മേഖലകൾ ഏതെല്ലാം ഉണ്ടോ, ആ മേഖലകളിലെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മാതൃക തന്നെ. ആ ഹബീബ് എല്ലാവർക്കും മാതൃകയാണ്. അവിടുത്തെ മതഹ് അല്ലാഹു ഉയർത്തുന്നു, അവിടുത്തെ സ്ഥാനം അല്ലാഹു ഉയർത്തുന്നു. അവിടുത്തെ സംബന്ധിച്ചുള്ള മതഹുകൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നു. ഇന്നക ലഅല ഖുലുഖിൻ അദീം, നബിയേ തങ്ങൾ വണ്ണമായ സ്വഭാവത്തിന്റെ മേലിലാണ് നബിയേ. ഇത് ഹബീബിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ മതഹാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഈ ഭൂമിലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എന്ന് മാത്രമല്ല ലോകത്തിന് മൊത്തവും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. അത് ഹബീബിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ മറ്റൊരു മതഹാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم. അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ മറ്റൊരു മതഹാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മതഹ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? ഖുർആനിൽ ഹബീബിന്റെ മതഹ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരില്ലേ? സ്വഹാബത്ത് ഹബീബിനെ പുകഴ്ത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരില്ലേ? സ്വഹാബത്തിന്റെ വിധനം കൊണ്ടാടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരില്ലേ? ഇത്തരത്തിലുള്ള വക്രബുദ്ധിയിൽ നിന്നുള്ള കുരുട്ടു ചോദ്യവുമായി നമ്മെ വക്തം കറക്കാൻ ശ്രമിക്കുമ്പോ ഈമാനുള്ള മുഅ്മിനേ, ഇവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പണയം വെക്കാനുള്ളതല്ല നമ്മുടെ ഈമാന് കേട്ടോ. ഹബീബിന്റെ കാലഘട്ടത്തിൽ നടത്തിയതേ നടത്താൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിലെ രേഖയില്ല. ഹബീബിന്റെ കാലഘട്ടത്തിൽ നടന്നത് നടത്താൻ പറ്റൂ എന്ന് ഇസ്ലാമിൽ രേഖയില്ല. മറിച്ച് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഇസ്ലാമിൽ കൊണ്ടുവരുമ്പോ അത് ബിദഅത്ത്, നല്ല ബിദഅത്തായി ഇസ്ലാമിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിൽ നിർവഹിക്കുന്ന ഏതെല്ലാം മദഹുകളുണ്ടോ, ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, അതൊക്കെ വലിയ പുണ്യമുള്ളത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചത് തന്നെ.
ഹബീബിന്റെ മദഹ് പറഞ്ഞത് ഖുർആനിലുണ്ട്, സ്വഹാബത്ത് നബിയുടെ മദഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് സ്വഹാബത്ത് പറഞ്ഞതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. മാത്രവുമല്ല, ഹബീബ് തന്നെ അവിടുത്തെ മദഹ് പറയാൻ വേണ്ടി അതാ സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു, മദഹ് പറയാൻ വേണ്ടി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. അതൊക്കെയും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് മദഹ് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, കലബത്തു മശാരിഖൽ അർളി വ മഗാരിബ, ഞാൻ മശ്രിഖും മഗ്രിബും മുഴുവനും ഞാൻ ഇളക്കി മറിച്ച് പരിശോധന നടത്തി. ഫലം അറ റജുലൻ അഫ്ളല മിൻ മുഹമ്മദിൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളെയും ഈ ഭൂമി ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. വലം അറ ബനി അബിൻ അഫ്ളല മിൻ ബനി ഹാഷിമിൻ, ബനു ഹാഷിമിനേക്കാൾ മഹത്വമുള്ള, ബനു ഹാഷിമിനേക്കാൾ മഹത്വമുള്ള ഒരു കുടുംബത്തിനെയും ഈ ഭൂമി ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല.